നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് നമ്മുടെ വീഡിയോയിലെ കമന്റ് ബോക്സിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഹോം റെമഡിയാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ കഴുത്തിന് ചുറ്റും ഉണ്ടാവുന്ന കറുത്ത നിറം, കൈമുട്ടിന് ചുറ്റും ഉണ്ടാവുന്ന കറുത്ത നിറം, കാൽമുട്ടിന് ചുറ്റും ഉണ്ടാവുന്നത് ഈ ഒരു കറുത്ത നിറം മാറ്റാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഹോം റെമഡിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നല്ല ഡാർക്കായിട്ട്, നല്ല ഡാർക്ക് പാച്ചസ് ആയിട്ട്, ഇങ്ങനെ സാധാരണ കറുപ്പ് മാതിരിയല്ല, ഇങ്ങനെ ഇങ്ങനെ വട്ടം വട്ടായിട്ടൊക്കെ വന്ന് നിൽക്കുന്ന ഈ ഒരു കറുത്ത പാടുകൾ ഫുള്ള് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ്. അപ്പോ എന്റെ അടുത്ത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് ഇപ്പോഴും കമന്റ് ബോക്സിൽ ഇന്നതിന് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ചെയ്യും, ഒരിക്കലും ഞാൻ ചെയ്യാതെ പോകത്തില്ല, ഞാൻ എന്തായാലും ചെയ്യും. പക്ഷെ അതിന് കുറച്ച് ടൈം എടുക്കും, കാരണം ഞാൻ ക്ലാസ്സിനൂടെ പോകുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് എന്താ ലിമിറ്റേഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോ ഞാൻ എന്തായാലും ചെയ്യും, ഉറപ്പായിട്ടും ഞാൻ ചെയ്യും, കുറച്ചൊന്ന് ടൈം എടുക്കുമെന്നേ ഉള്ളൂ. അപ്പോ ഇത് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഹോം റെമഡി എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരാം. ഇപ്പം ഇതെന്ന് പറയുന്നത് ഇപ്പം ചിലർക്ക് തൈറോയിഡ് കാണും, ചിലർക്ക് PCOD അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഉള്ളവർക്ക് നന്നായിട്ട് ഡാർക്ക് ആയിട്ടൊക്കെ കാണും. അവർക്കൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ അവർക്ക് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ്, അപ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ളത് ഒന്ന് ടൈം എടുക്കാം, ഒരു ഇച്ചിരി ടൈം എടുക്കും. ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടൊക്കെ വരുന്നതല്ലേ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ടൈം എടുക്കും. അപ്പൊ അതുവരെ നിങ്ങൾ പേഷ്യൻസ് അവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലാത്തവരാണെങ്കിൽ അല്ലാതെ ഒരു പ്രോബ്ലം ഇല്ല, അല്ലാത്തവർക്കാണെങ്കിൽ കണ്ണും കൂട്ടി യൂസ് ചെയ്യാം. ഫസ്റ്റ് യൂസ് തന്നെ നിങ്ങൾക്ക് ആ റിസൾട്ട് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ എന്റെ കയ്യിൽ ഞാൻ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം, അത് എങ്ങനെയാണ് ഒറ്റ യൂസിൽ പോകുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ വീഡിയോസൊക്കെ കണ്ടുവെക്കുക. വീഡിയോസൊക്കെ കണ്ടുവെക്കി ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടാ, എന്നാൽ മാത്രമല്ലേ ഞാൻ ഇതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. പിന്നെ പറയുന്നത് കുറച്ച് പേര് ഞാൻ ഒരു നല്ലൊരു സ്കിൻ വൈറ്റനിങ് പാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ബോത്ത് മെൻ ആൻഡ് വിമണിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ താങ്ക് യു. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് ഉണ്ടാകുന്നതാണ്. കമന്റ് ബോക്സിൽ ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു ഹോൾ വീഡിയോയ്ക്ക് നമുക്ക് ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആയ ഒരു ഉരുളക്കിഴങ്ങാണ്. ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. ഉരുളക്കിഴങ്ങ് നമ്മുടെ സ്കിന്നിൻ്റെ നിറം വ്യത്യാസം വരാനും സ്കിന്നിന് നല്ല ഗ്ലോ തരാനും സ്കിന്നിന് നിറം വയ്ക്കാനും ഡാർക്ക് സ്പോട്സും പിഗ്മെൻറ്റേഷനും ഇതൊക്കെ കളയാനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾക്ക് അലർജി ആണെന്നുണ്ടെങ്കിൽ അതിന് പകരം നാരങ്ങ നീരോ അല്ലെങ്കിൽ തക്കാളിയുടെ നീരോ യൂസ് ചെയ്യുക. അപ്പം ആദ്യം നമ്മൾ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എവിടെയാണോ നമുക്ക് ഡാർക്ക് പാച്ചസ് ഉള്ളത് ആ ഭാഗത്ത്, ഇപ്പം ഞാൻ കൈമുട്ടാണ് കാണിച്ചു തരുന്നത്, ആ ഭാഗത്ത് ദൗരുളക്കിഴങ്ങിൻ്റെ നീര് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക സർക്കുലർ മോഷനിൽ. അപ്പം സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പം ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആവാനും ബ്രൈറ്റൻ ആക്കാനൊക്കെ സഹായിക്കും. പിന്നെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഉപയോഗം അറിയാമല്ലോ, നമ്മുടെ ഡാർക്ക് സ്പോട്സ് മാറാനും സ്കിന്നിനെ നിറമയ്ക്കാൻ ഏറ്റവും നല്ല ഇൻഗ്രീഡിയൻ്റ് ഇതാണ് കേട്ടോ, ഏറ്റവും നല്ല ഇൻഗ്രീഡിയൻ്റ് ാണ്. അപ്പൊ രണ്ടാമത് ഇതേപോലെ ഒന്നുകൂടെ എടുത്തിട്ട് അതിന്റെ നീര് നിങ്ങൾക്ക് നീര് മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. അപ്പൊ ഞാൻ ഇത് പൾപ്പൂടെ ചേർത്താണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഏതായാലും ഒരുപോലെ തന്നെയാണ്, നീര് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആവും, പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. നമ്മുടെ നീരാണെങ്കിൽ പെട്ടെന്ന് അബ്സോർബ് ആവും നമ്മുടെ സ്കിന്ന്. അപ്പൊ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്ന് ഈ ഒരു ഉരുളക്കിഴങ്ങിന്റെ നീര് അപ്ലൈ ചെയ്യുന്നത് അബ്സോർബ് ആവും. അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഡാർക്ക് സ്പോട്സ് ഒക്കെ ഒന്ന് അയഞ്ഞു വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നല്ല സഞ്ചാരമൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഇത് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. ഒരിക്കലും യൂസ് ചെയ്ത പോലെ ഞാൻ ഈ പറയുന്ന മൂന്ന് സ്റ്റെപ്പ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ മൂന്ന് സ്റ്റെപ്പ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം സർക്കുലർ മോഷനിൽ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉരുളക്കിഴങ്ങ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അലർജി ആണെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് എടുക്കുക അല്ലെങ്കിൽ തക്കാളിയുടെ നീര് യൂസ് ചെയ്താലും മതി. ഇത് മൂന്നും ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ആണ് കേട്ടോ, ബ്ലീച്ചിങ് എഫക്റ്റ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ബ്രൈറ്റ്നസ് പെട്ടെന്ന് കിട്ടുന്നത്. അപ്പം ഇങ്ങനെ സർക്കുലർ മോഷനിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങിൻ്റെ നീര് അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൈ കഴുകിയിട്ട് തുടച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക, കയ്യിൽ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്യാൻ നിൽക്കേണ്ട, അതാ വെളിച്ചെണ്ണ ഇതേപോലെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ കഴുത്തിലായാലും നിങ്ങൾ എവിടെയാണോ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഭാഗത്ത് ഇതേപോലെ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് വേണ്ടത് കോഫി പൗഡറാണ്. ഇപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ബ്രൂയിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. നിങ്ങൾക്ക്
നിങ്ങളുടെ കയ്യിൽ ഏത് കോഫി പൗഡറാണോ ഉള്ളത് അത് യൂസ് ചെയ്യാം. ഈ ഒരു കോഫി പൗഡർ എന്ന് പറയുന്നത് നമ്മൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കോഫി പൗഡർ നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റൻ ആക്കാനും ഡെഡ് സെൽസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് ഇതേപോലെ ജസ്റ്റ് കോഫി പൗഡർ എടുക്കുക, എന്നിട്ട് നമ്മൾ ആ എണ്ണ തേച്ചിട്ടില്ലേ, വെളിച്ചെണ്ണ തേച്ച ഭാഗത്ത് ഇതേപോലെ ജസ്റ്റ് സർക്കുലർ മോഷനിൽ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സർക്കുലർ മോഷനിൽ തന്നെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എന്നാൽ മാത്രമേ നമ്മൾ ആ ഡെഡ് സെൽസ് നന്നായിട്ട് റിമൂവ് ആകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ സ്കിൻ ആ ഒരു സ്കിന്നിൻ്റെ ടെക്സ്ചറും ടോണും ബ്രൈറ്റ് ആയത് നന്നായിട്ട് അറിയാൻ പറ്റും. കോഫി അടിപൊളി സ്ക്രബാണ് കേട്ടോ. കോഫി സ്ക്രബ് എന്ന് പറയുന്നത് ഹെയറിനായാലും ഫേസിനായാലും ഫുൾ ബോഡിക്കായാലും കോഫി സ്ക്രബ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. നമ്മുടെ ഹെയറിലാണെങ്കിൽ ഹെയർ ഗ്രോത്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെയർ ഫോൾ കുറയാനൊക്കെ സഹായിക്കും. അതേപോലെ തന്നെ ഈ ഒരു കൈക്കും അതേപോലെ തന്നെയാണ്, എന്താ കൈ നമ്മുടെ ഈ ഫുൾ ബോഡിക്കും ഡെഡ് സെൽസൊക്കെ മാറ്റാനും സ്കിന്ന് നല്ല ബ്രൈറ്റ് ആക്കാനും അതിനൊക്കെ അടിപൊളിയായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇതേപോലെ സർക്കുലർ മോഷനിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിപ്പം കഴുത്തിലാണ് നിങ്ങളുടെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ കഴുത്തിൽ നിങ്ങൾ ഈ ഇതേ ഞാൻ പറയുന്ന സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്താൽ മതി. നല്ല റിസൾട്ട് ഉണ്ടാകും. നല്ല ആ ഡാർക്ക് സ്പോട്ട്സൊക്കെ നന്നായിട്ട് കുറഞ്ഞ് വരുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡാർക്ക് സ്പോട്ട്സിൻ്റെ കുറവ് നന്നായിട്ട് അറിയാൻ പറ്റും. ഇനി അടുത്ത നെക്സ്റ്റ് കുറച്ചുകൂടെ കോഫി പൗഡർ എടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്നുകൂടെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടാമത്തെ തവണയാണ് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ നിങ്ങളും അതേപോലെ ചെയ്താൽ മതി. ഹാർഷൊന്നും ആകത്തില്ല സ്കിന്ന്, സ്കിന്ന് നല്ല സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിലും നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ആ ഒരു രണ്ട് ഭാഗത്തും ആ ഒരു നമ്മുടെ ആ ഒരു ഡാർക്ക് സ്പോട്ട്സ്, എനിക്കിപ്പം ഞാൻ മുട്ടിലാണ് കൈൻ്റെ മുള്ളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട്സ് എവിടെയാണോ അവിടെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് എന്താ റബ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾ ആ ഒരു ഡിഫറൻസ് കണ്ടോ, നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് നന്നായിട്ട് അറിയാൻ പറ്റും. ഇപ്പം സ്കിന്നിൻ്റെ അവിടെ കൈയുടെ മുട്ടിൻ്റെ അവിടുത്തെ സ്കിന്നെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ലൈറ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് ആ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ടോൺ നന്നായിട്ട് ലൈറ്റ് ആവും. അപ്പോൾ നമ്മളിത് ആ സ്ക്രബ് ചെയ്ത് ജസ്റ്റ് കൈ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും. കൈയുടെ ഡിഫറൻസ് ആണോ, നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന പോലെയല്ല കൈയിലെ ആ ഡാർക്ക് സ്പോട്ട്സൊക്കെ ഡാർക്ക് സ്പാച്ചസൊക്കെ മാറിയിട്ട് നല്ല സ്കിന്ന് നല്ല ബ്രൈറ്റേഡ് ആയിട്ടുണ്ട്. അപ്പം ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പാക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ പാക്കിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നേരത്തെ എടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് നീര് പൾപ്പിൻ്റെ അതിൻ്റെ കൂടെ ജസ്റ്റ് കടലമാവ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കടലമാവ് ഇല്ല എന്നുണ്ടെങ്കിൽ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മഞ്ചിഷ്ടയുടെ പൊടി യൂസ് ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ അലർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉരുളക്കിഴങ്ങിൻ്റെ നീരിന് പകരം തക്കാളിയുടെ നീര് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ നമ്മുടെ നാരങ്ങയുടെ നീര് കുറച്ച് ആഡ് ചെയ്യുക, അതിൻ്റെ കൂടെ തേനൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ തൈര് ആഡ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഏതാണോ അലർജി അത് സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒന്ന് മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ കൈമുടിലോട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാക്ക് ഇതേപോലെ സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്തിനാ ഇങ്ങനെ സർക്കുലർ മോഷനിൽ ഞാൻ എപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ, സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത്. ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോയും ബ്രൈറ്റ്നെസ്സും സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ തന്നെ നന്നായിട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതിന് വേണ്ടിയിട്ടാണ് സർക്കുലർ മോഷനിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് ഇങ്ങനെ വെച്ചു കൊടുക്കുക. അപ്പം ഞാൻ കൂടെ മാറുന്നുണ്ട്, കാരണം എൻ്റെ കയ്യിലല്ല ആ ബൗളിരിക്കുന്ന, താഴെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ താഴെ നിന്ന് എടുക്കുമ്പോഴാണ് എന്നെ കാണാൻ പറ്റാത്തത്. സോറി, അത് ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യുക.
ഞാൻ ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് പരിമിതികളുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം ദാ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പം കടലമാവാണ്, അപ്പം ഉണങ്ങാൻ പെട്ടെന്ന് ഉണങ്ങും, ഒരുപാട് ടൈമൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് ഉണങ്ങും. അപ്പോൾ ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യുക, ഉണങ്ങിയതിന് ശേഷം കഴുകിക്കളയുക. അപ്പം കഴുകിക്കളയുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സോപ്പ് ഉപയോഗിക്കരുത് കേട്ടോ. സോപ്പ് ഇതിന് മുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് സോപ്പ് ഉപയോഗിക്കാം, ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇതാ കഴുകി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഫേസ് മാസ്ക്, സോറി, ആ ഒരു ബോഡി മാസ്ക് കഴുകി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ ആ ഒരു സ്കിന്നിൻ്റെ ബ്രൈറ്റ്നെസ്, നമ്മൾ നേരത്തെ നമ്മുടെ മുട്ടിരുന്ന മാതിരിയല്ല. മുട്ടിപ്പം നല്ല, ആ കൈമുട്ടിപ്പം നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്, ഗ്ലോ ആയിട്ടുണ്ട്, നല്ല ഗ്ലോ ആയിട്ടുണ്ട്. നമ്മൾ ഗ്ലോ ആകാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഒരു ഓയിലോ എസെൻഷ്യൽ ഓയിലോ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് നമ്മൾ ആ ഒരു സ്ക്രബും ആ ഒരു പാക്ക് മാത്രമാണ് അപ്ലൈ ചെയ്തത്. അപ്പോഴാണ് ഇത്രയും നല്ല റിസൾട്ട് ഉണ്ടായത്. അപ്പം നിങ്ങൾ ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നല്ല റിസൾട്ട് ഉണ്ടാവും. ഒറ്റ ദിവസം യൂസ് ചെയ്ത് റിസൾട്ട് ഉണ്ടായെന്നും പറഞ്ഞ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഹോം റെമഡി ട്രൈ ചെയ്ത് നോക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒറ്റ ദിവസം ട്രൈ ചെയ്തു, ആ എനിക്ക് നല്ല ബ്രൈറ്റ് ആയി, എൻ്റെ സ്കിന്നിൻ്റെ ആ ഒരു ഡാർക്ക് പാച്ചസ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞു, ഇനി ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ, അങ്ങനെ വിചാരിച്ചിട്ടിരിക്കരുത്. നിങ്ങൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-7 days, ഒരു 5 days ഒക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുക, ചെയ്യുമ്പോൾ തന്നെ നല്ല മാറ്റം ഉണ്ടാവും. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നാൽ മാത്രമല്ലേ നമുക്ക് ആ ഒരു റിസൾട്ട് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒറ്റ യൂസിൽ മാറും, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഡിഫറൻസ് നന്നായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. പിന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം ഐ ഡി എന്നാണ്, ഗ്ലാമി ഗംഗ തന്നെയാണ് നമ്മുടെ ചാനലിൻ്റെ നെയിം തന്നെയാണ് ഇൻസ്റ്റാഗ്രാം ഐ ഡി, അതുകൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നേരെ.